الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أسماء الحسنى رند الرحمن പരമ കാരുണ്യവാൻ. ഒറ്റവാക്കിൽ മലയാളത്തിൽ പരമ കാരുണ്യവാൻ എന്ന് അർത്ഥം പറയുന്നുണ്ട് എങ്കിലും അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുകയും ഈ ലോകത്ത് വെച്ച് വഴിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുന്ന അല്ലാഹു എന്നാണ്. ഇവിടെ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിന് അവകാശമുള്ള ആളുകൾക്കും അവകാശമില്ലാത്ത ആളുകൾക്കും യാതൊരു വിവേചനമില്ലാതെ കാരുണ്യം നൽകുന്ന അല്ലാഹുവാണ്. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന ആ പേര് അല്ലാഹു തആലയ്ക്ക് കിട്ടാനുള്ള കാരണം. ചില ആളുകൾ പറയാറുണ്ട്, അവിടെ അർത്ഥം വെക്കുന്നത് അല്പമൊന്ന് വ്യത്യസ്തപ്പെടുത്താറുണ്ട്, ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹു എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, ഒരുപോലെ അല്ലല്ലോ ഗുണങ്ങൾ. ഇവിടെ ചിലപ്പോൾ തീരെ നിസ്കരിക്കാത്ത ആളുകൾക്കാവാം അല്ലാഹു തആല കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. നിസ്കരിക്കുന്നവന് അത്ര കിട്ടിക്കൊള്ളണമെന്നില്ല, അത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇത് കണ്ടിട്ട് അവന് കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിസ്കരിക്കാതിരിക്കട്ടെ എന്നല്ല, അത് റബ്ബ് ഒരു പരീക്ഷണം നടത്തുകയാണ്. അതിൽ വിജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം ഈ ലോകത്ത് വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനുമൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹു. ഈ പേരിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ ഈ റഹ്മാൻ എന്ന പേര് നിത്യേന 100 തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ, നിത്യമായി 100 തവണ ചൊല്ലുക, എന്നാൽ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും. അതേപോലെ തന്നെ ഒരാൾ നിത്യമായി ഈ റഹ്മാൻ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലിപ്പോരുകയാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ടാവുകയും ജനങ്ങൾക്കിടെ നല്ല സ്ഥാനമുണ്ടാവുകയും ജനങ്ങൾക്കും അവർക്കുമിടയിൽ നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നൊക്കെ മഹാന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കാണാം. മഹാനായ ഇബ്നു ഹജർ ഹൽതമി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശഭൂമികൾക്കിടയിൽ അല്ലാഹുവിന് 100 അനുഗ്രഹമുണ്ട്. ആ 100 അനുഗ്രഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹം മാത്രമാണ് ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒറ്റ അനുഗ്രഹം വഴിയാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും എന്നുവേണ്ട മുഴുവൻ ജീവജാലങ്ങൾക്കും അവന്റെ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 100 അനുഗ്രഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹമാണ് ഈ ലോകത്ത് വെച്ച് നമ്മൾ കാണുന്ന മുഴുവനും, എല്ലാം കൂടി കൂട്ടിയാൽ ഒരനുഗ്രഹമാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, റസൂല പറഞ്ഞിട്ട് പറയുന്നു, ബാക്കി അവശേഷിക്കുന്ന 99 അനുഗ്രഹവും നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി അഥവാ അന്ത്യദിനത്തിലേക്ക് വേണ്ടി അല്ലാഹു തആല നീക്കിവെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒരു അനുഗ്രഹം മാത്രമാണ് ഈ ലോകത്ത് ഈ കാണുന്ന സർവ്വജരാജ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് 99 അനുഗ്രഹവും നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല അവിടെ സൂക്ഷിക്കായി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എത്രയെങ്ങാനും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സവാജറിന്റെ 1 വാല്യം 73-ാമത്തെ പേജിൽ മഹാനായ ഇബ്നു ഹജർ ഹൽതമി റളിയല്ലാഹു തഅലി ഈ വിഷയം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് യൂസുഫ് നബഹാനി റളിയല്ലാഹു തആലാനഹു ഇമാം ബൂനി റളിയല്ലാഹു തആലാനഹു ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, ഒരാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ റഹ്മാൻ എന്ന ദിക്ർ അതിങ്ങനെ നല്ല മനസ്സ് ചിന്തിച്ചുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടുകൂടി 100 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിയാൽ അയാൾക്ക് പിന്നെ മറവിയുണ്ടാവുകയില്ല. നിത്യവും എല്ലാ നിസ്കാരശേഷവും ഇങ്ങനെ 100 തവണ ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് മറവിയുണ്ടാവുകയില്ല, അശ്രദ്ധ അയാൾക്കുണ്ടാവുകയില്ല. ഇതൊക്കെ മോചനം കിട്ടി നല്ല റാഹത്തുള്ള ജീവിതത്തിന് അല്ലാഹു തആല അദ്ദേഹത്തിന് കഴിവ് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നല്ല മനസ്സിന് ശാന്തി കിട്ടുവാൻ, അതേപോലെ തന്നെ അല്ലാഹുവിൽ നിന്നുള്ള നല്ല പ്രത്യാശ, നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നൊരാശ, ഞാൻ മോശക്കാരനൊന്നുമല്ല പക്ഷെ എനിക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും, ഞാനങ്ങനെ പിന്നോട്ട് പോകുന്ന ആളൊന്നുമല്ല, ഏത് സമയത്തും മുന്നോട്ട് തന്നെ ഗമിച്ചുകൊണ്ട് ഒരുപാട് നല്ല ഇബാദത്തിലൂടെ എനിക്ക് വളരാൻ കഴിയണമെന്നൊരു ചിന്ത, ഇങ്ങനെ നല്ല നല്ല കുറേ ചിന്തകളും നല്ല പിന്നെ മനസ്സിനുള്ള നല്ല ശാന്തിയും ഇതൊക്കെ കൈവരാൻ, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങളൊക്കെ പകർന്നു കൊടുക്കാനും
നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യനുണ്ടാവണമെങ്കിൽ മഹാന്മാരെ പഠിപ്പിച്ചു, ആ മനുഷ്യൻ അർറഹ്മാൻ എന്നും അർറഹീം എന്നുമുള്ള രണ്ട് പേരുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അങ്ങനെ ചൊല്ലണം. ഇത്ര പ്രാവശ്യം ചൊല്ലണമെന്നില്ല, നിസ്കാരശേഷം കഴിവിന്റെ പരമാവധി ഇങ്ങനെ ചൊല്ലിയാൽ ഈ പറഞ്ഞ രൂപത്തിൽ നല്ലതിലേക്ക് മാത്രം നീങ്ങുന്ന മനസ്സ് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ആ റഹ്മാൻ എന്ന സിഫത്തെ കുറിച്ച് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 99 അനുഗ്രഹങ്ങളും ലഭ്യമാകുന്ന മഹാന്മാരായ ആളുകളുടെ കൂടെ നാളെ ജന്നാത്തുൽ നഈമിൽ നമ്മെ എല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ റഹ്മാൻ റഹീം. www.huburrasool.net